ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ഒഐടി ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എക്സാം ബാച്ചിന് വേണ്ടിയുള്ള കുറച്ച് അഡ്വൈസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മളെ എക്സാമിന് സ്പീക്കിംഗ് സെക്ഷനിൽ റോൾ പ്ലേസിനെ കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ 2022 പിക്ലാരിറ്റി എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പീക്കിങ്ങിൽ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ എനിക്ക് പറയാനുള്ളത്, മെയിനായിട്ടും അപ്ഡേറ്റഡ് വേർഷനിലുള്ളത് നോൺ കേ സിനാരിയോ ആൻഡ് അൺനോൺ കേ സിനാരിയോ. അപ്പോൾ ഇത് ഞാനിപ്പം റൈറ്റിങ്ങിനെ കുറിച്ച് പറയുവാണോ എന്ന് വിചാരിച്ച് പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട. നമ്മുടെ ലെറ്റർ റൈറ്റിംഗ് പോലെ തന്നെ സ്പീക്കിങ്ങിലും കുറച്ച് നോൺ കേസ് സിനാരിയോ ആൻഡ് അൺനോൺ കേസ് സിനാരിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നോൺ കേസ് സിനാരിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സെറ്റിംഗ്സ് വായിച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ താഴത്തെ ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് വായിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് പേഷ്യൻസ് ബോഡി പാർട്ട്, അത് ലെഗോ ഇയറോ നോസോ ഐയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗൻ പാർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പേഷ്യൻറ്റുമായിട്ട് പരിചയപ്പെട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഹോസ്പിറ്റൽ വാർഡ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ഓൾറെഡി 2-3 days മുമ്പ് അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഡിസ്ചാർജ് പ്ലാനിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. അപ്പം അതിൽ നിന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലാക്കാം പേഷ്യൻറ്റ് 2-3 days മുമ്പ് അഡ്മിറ്റ് ആയതാണ്. അപ്പോൾ അവിടെ കെയർ കൊടുക്കാൻ വേണ്ടി ഓഫ് കോഴ്സ് നമ്മൾ പോയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം നമുക്കതൊരു നോൺ സീനാരിയോ ആയിട്ട് തന്നെ എടുക്കാം. അതുപോലെ ഡിസ്ചാർജ് പ്ലാൻ എന്ന് പറഞ്ഞാൽ മോർണിംഗ് റൗണ്ട്സിനെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ റൗണ്ട്സിൻ്റെ സമയത്തൊക്കെ ഡോക്ടർ പോയപ്പോൾ നമ്മൾ തന്നെയായിരിക്കും പേഷ്യൻ്റ് അടുത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊരു ലോജിക്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് നമ്മളത് നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത്, അതായത് ആ സിനാരിയോ വായിച്ച് നോക്കുമ്പം ഓൾറെഡി നമ്മൾ പേഷ്യൻറ്റുമായിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നോൺ കേസ് സിനാരിയോ എന്ന് പറയും. അല്ലാതെ നമുക്ക് പേഷ്യൻറ്റുമായിട്ട് ഇതുവരെ പരിചയമൊന്നുമില്ല, പുതിയതായിട്ടൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അൺനോൺ സിനാരിയോ ആയിട്ട് തന്നെ എടുക്കാം. സോ ഇത് ഈവൻ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്ലിനിക്സ് ആയാലും ഒ പി ഡിസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ വാർഡ് ആയെങ്കിൽ തന്നെയും അതിൽ തന്നെ നോൺ കേസും അൺനോൺ കേസും നമുക്ക് കമ്പൽസറി ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തന്നിരിക്കുന്ന സിനാരിയോ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും നമ്മൾ പേഷ്യൻറ്റുമായിട്ട് ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ. അപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ഇൻട്രൊഡക്ഷൻ ടോട്ടലി ഡിഫറൻ്റ് ആണ്. അപ്പം അത് ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നോൺ കേസ് സിനാരിയോ നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് പേഷ്യൻസ് ലെഗ്. അപ്പം നമുക്ക് 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ പേഷ്യൻ്റ് അടുത്ത് ചോദിക്കുക, ഐ മീൻ ഇൻ്റർലോക്യൂട്ടർ അടുത്ത് ചോദിക്കുക, ഹൗ മേ ഐ അഡ്രസ് യു ഡ്യൂറിങ് ദ റോൾ പ്ലേ. എക്സാമ്പിൾ പേഷ്യൻ്റ് പറയുകയാണ് മാത്യൂസ് എന്നാണ് പേരെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? വെൽ മാത്യൂസ്, താങ്ക് യു ഫോർ അലോവിങ് മീ ടു എക്സാമിൻ യുവർ ലെഗ് അപ്പോൾ മൈ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ. അവിടെ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനോ പിന്നെ പേഷ്യൻ്റെ ഇൻട്രൊഡക്ഷനോ ഒന്നും വരുന്നില്ല. കാരണം ഓൾറെഡി പേഷ്യൻറ്റിൻ്റെ എക്സാമിനേഷൻ വരെ വന്നിട്ട് പിന്നീട് പേഷ്യൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അത് ലോജിക്കലി അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോയാൽ മതി. അപ്പം ചിലർ പണ്ട് പഠിച്ചവർ ഇപ്പോൾ ലോങ് ടൈം കഴിഞ്ഞിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്, അവിടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണ്ടേ എന്നൊക്കെ. സോ അതിൻ്റെ ആവശ്യമേ ഇല്ല. വെൽ താങ്ക് യു മിസ്റ്റർ മാർട്ടിനോ ജോണോ ജോർജോ ആരാണോ അവരുടെ പേര്, താങ്ക് യു ഫോർ അലോവിങ് മീ ടു എക്സാമിൻ യു ലെഗോ ഇയറോ പറയുക. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പേരൻസിനടുത്തായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പേരൻസിൻ്റെ അടുത്താണ് നമ്മൾ കോൺവെർസേഷൻ. അപ്പോൾ നമുക്ക് പറയാം, വെൽ മിസ് മേരിയ, താങ്ക് യു ഫോർ അലോവിങ് മീ ടു എക്സാമിൻ യുവർ ബേബീസ് ഇയർ. അങ്ങനത്തെ രീതിയിൽ വേണം നമ്മളത് കൊണ്ടുവരാൻ വേണ്ടി. സോ അതാണ് ഫസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, നോൺ സിനാരിയോ ആൻഡ് അൺനോൺ സിനാരിയോ. ഇനി അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു സ്പീക്കിംഗ് നോട്ട്സ് ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ വാക്സിനേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. വാക്സിനേഷൻ തന്നെ ഒരു അഡൾട്ട് വാക്സിനേഷനും ഒരു പീഡിയ വാക്സിനേഷനും കാണും. അപ്പോൾ അഡൾട്ട് വാക്സിനേഷൻ ആയാലും പീഡിയ വാക്സിനേഷൻ ആയെങ്കിലും കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു വാക്സിൻ തന്നെയാണ്. സോ ഓൾമോസ്റ്റ് നിങ്ങൾ കുറേ പ്രാവശ്യം വാക്സിനേഷൻ്റെ റോൾ പ്ലേസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഈസി ആയിരിക്കും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീഡിയ വാക്സിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേരൻസിനടുത്താണ് സംസാരിക്കുന്നത്. അപ്പം സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു സെക്കൻഡ് ഡിഗ്രി ടോക്ക് വരണം. അതായത് നോ നീഡ് ടു വറി അബൌട്ട് ഇറ്റ്, ദർ ഇസ് നോ നീഡ് ടു വറി അബൌട്ട് യുവർ ബേബി സൈഡ് എഫക്ട്സ് ആഫ്റ്റർ വാക്സിനേഷൻ. ആ ബേബീസ് അല്ലെങ്കിൽ യുവർ ബേബീസ് എന്നൊക്കെ ഉള്ള ആ ഒരു വേർഡ്സ് ഒക്കെ അവിടെ വരണം. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛനാണ് വാക്സിനേഷൻ കൊടുക്കുന്നതെന്നുള്ള ഒരു മീനിങ് ആയി പോകും. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് നിങ്ങളവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്.
പിന്നെ ഇങ്ങനത്തെ കേസ് നോട്ട്സിലൊക്കെ ധാരാളം റീഅഷുറൻസ് കൊടുക്കുക, അതായത് സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടായെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തോളാം എന്നുള്ള രീതിയിൽ. അപ്പം പിന്നെയും പിന്നെയും ഇൻ്റർലോക്യൂട്ടർ ചോദിക്കുകയാണ്, നോ ഐ എം സോ മച്ച് വറീഡ് അബൌട്ട് ദ സൈഡ് എഫക്ട് എന്നൊക്കെ പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കുറച്ചും കൂടി റീഅഷുറൻസ് കൊടുക്കണം. അപ്പം എന്താ പറയാം, നോ ഐ ടു വറി അബൌട്ട് ദ സൈഡ് എഫക്ട്സ്, ആഫ്റ്റർ വാക്സിനേഷൻ യു ക്യാൻ സിറ്റ് ഹിയർ ഫോർ 10 to 15 minutes, ഓർ യു ക്യാൻ ബി ഹിയർ വിത്ത് യുവർ ബേബി ഫോർ 10 to 15 minutes ഫോർ ദ ഒബ്സർവേഷൻ. ഇൻ ദാറ്റ് ടൈം ഇഫ് ദർ ഈസ് എനി സൈഡ് എഫക്ട്സ്, വി ആർ ഹിയർ ടു ഹെൽപ്പ് യുവർ ബേബി, അല്ലെങ്കിൽ വി ആർ ഹിയർ ടു ഹെൽപ്പ് യു എന്നൊക്കെ കുറച്ചും കൂടി റീഅഷുറൻസ് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും. അതായത് സൈഡ് എഫക്ട്സിനെ കുറിച്ചായിരിക്കും അവർ കൂടുതലായിട്ട് കൺസേൺ ആവുക. പിന്നെ ഈ ഒരു കേസിൽ എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. കാരണം വാക്സിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ്, അവിടെ കൊണ്ട് നമ്മുടെ കോൺവെർസേഷൻ തീരുന്നത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് എങ്ങനെ ചെയ്യാം? ഐ ഹോപ്പ് ഐ ഹാവ് ക്ലാരിഫൈഡ് ഓൾ യുവർ ഡൗട്ട്സ്, ഇഫ് യു ഡോണ്ട് ഹാവ് എനി അതർ ക്ലാരിഫിക്കേഷൻസ് മേ ഐ പ്രൊസീഡ് വിത്ത് ദ വാക്സിനേഷൻ. അത്രയേ ഉള്ളൂ, അവിടെ കൊണ്ട് നമുക്ക് അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാം. അല്ല, നമുക്കവിടെ താങ്ക് യു ഫോർ യുവർ വിസിറ്റ് ഹിയർ എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു കാര്യം മാത്രം വാക്സിനേഷനിൽ ശ്രദ്ധിക്കുക. പിന്നെ ചില സമയത്ത് പേരൻസ് വരും, കുട്ടി കൂടി ഉണ്ടാവില്ല, അവിടെ പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ബേബി നോട്ട് പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ബേബി നമ്മുടെ കൂടെ ഇല്ല, അപ്പോൾ അമ്മ മാത്രമേ കൂടെ ഉള്ളൂ, നിങ്ങൾ അച്ഛൻ മാത്രമേ കൂടെ ഉള്ളൂ, അപ്പോൾ നമ്മൾ അവിടെ ബേബി ബോയ് ആണോ ബേബി ഗേൾ ആണോ എന്നുള്ള സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം, അത് നമുക്ക് ചോദിക്കാം. കാരണം ചില റോൾ പ്ലേസ് അതിന് കുറച്ച് സിഗ്നിഫിക്കൻസ് കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹെർ യൂസ് ചെയ്യണോ ഹിം യൂസ് ചെയ്യണോ എന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ട് വരും. നമ്മളത് ബേബി ഗേൾ ആണോ ബോയ് ആണോ എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും യുവർ ചൈൽഡ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സോ ആ കാര്യം മാത്രം അവിടെ ശ്രദ്ധിക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടി ഷെഡ്യൂൾ ആയിട്ടുള്ള ആൾക്കാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലല്ല, അതൊരു ഒ പി ഡിയിൽ വരാം. ഒ പി ഡി ക്ലിനിക്സ് പോലെ, ഹോസ്പിറ്റൽ ക്ലിനിക്ക് പോലെ ഒരു സിനാരിയോസിൽ വരാം. അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രക്യുലരിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടാസ്ക് തന്നെ കൺഫേം എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഈ കൺഫേം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്, അത് നമുക്കറിയില്ല, പേഷ്യൻ്റ് നമുക്കറിയില്ല. അപ്പോൾ നമ്മളെങ്ങനെ കൺഫേം ചെയ്യാം? അതായത് നിങ്ങൾ ഓർലോജിക്ക് ഇതൊരു ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻ ക്ലിനിക്കാണ്, അവിടെ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ ആരും വരില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം, അതായത് ഒരു ട്യൂസ്ഡേ 10 o'clock ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മിസ്റ്റർ ജോർജിനാണ് അപ്പോയിൻമെൻ്റ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വരുന്നയാൾ മിസ്റ്റർ ജോർജ് തന്നെയായിരിക്കാം. പക്ഷേ നമുക്ക് ഉറപ്പില്ല അത് മിസ്റ്റർ ജോർജ് ആണോ എന്ന്. അപ്പോൾ നമുക്കത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അതായത് കൺഫേം, അതായത് പ്രൊസീജിയറോ ഒ പി ഡിയിൽ വിസിറ്റ് എന്തെങ്കിലും ഒരു ഒ പി ഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ ഫസ്റ്റ് കൺഫേം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ചോദിക്കുക, ഐ ആം ലക്ഷ്മി രാജൻ, വൺ ഓഫ് ദ റിസ്റ്റോർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ ക്ലിനിക്, ഹൗ മേ ഐ അഡ്രസ് യു ആൻഡ് ഹൗ കാൻ ഐ ഹെൽപ്പ് യു എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ അവർ പറയുവാണ്, നോർമൽ വേയിൽ അവർ പറയും, മൈ നെയിം ഇസ് മിസ്റ്റർ ജോർജ് ആൻഡ് ഐ കെയിം ഹിയർ ഫോർ ദ അപ്പോയിൻമെൻറ്റ് ടുഡേ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ മിസ്റ്റർ ജോർജ് എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് പറയാം, ഇഫ് ഐ എം നോട്ട് റോങ് യു കെയിം ഹിയർ ഫോർ ദ ഡ്രസ്സിങ് ചേഞ്ചസ്, ഇസ് ഇറ്റ് കറക്റ്റ്? അതാണ് നമ്മൾ കൺഫർമേഷൻ, അതായത് പേഷ്യൻ്റെ പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പേഷ്യൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇന്ന് അപ്പോയിൻമെൻ്റ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ കൺഫേം ചെയ്യുന്ന എന്താണ്? ഈ സമയത്ത് വരുന്നയാൾ ജോർജ് ആണ്. അപ്പോൾ നമ്മൾ അപ്പോൾ എങ്ങനെ കൺഫേം ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബുക്ക് ഉണ്ട് അപ്പോയിൻമെൻ്റ് ആർക്കൊക്കെയാണ് ഈ സമയത്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്, ഇഫ് ഐ ആം നോട്ട് റോങ് യു ആർ മിസ്റ്റർ ജോർജ് കെയിം ഹിയർ ഫോർ ദ എന്നാണ് വന്നത്. ആ ടാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫർമേഷൻ ലാസ്റ്റ് ആം ഐ കറക്റ്റ് എന്ന് ചോദിച്ചേക്കണം, അല്ലെങ്കിൽ ലിസ്റ്റ് കറക്റ്റ് എന്ന് ചോദിച്ചേക്കണം, എന്നാലേ ആ കൺഫേം എന്നുള്ളതിന് കറക്റ്റായിട്ടുള്ളൊരു കോൺവെർസേഷൻ വരത്തുള്ളൂ. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സർജറി അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ റീഅഷുറൻസ് വേണം. കാരണം അവരൊരു കൺസേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്, അവർ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൽ തന്നെ അവർക്കൊരു ഫിയർ, ഒരു ആൻസൈറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ റീഅഷുറൻസ് കൊടുക്കേണ്ടി വരും. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ഇങ്ങനെയാണ്, പേടിക്കാനൊന്നുമില്ല, യു ആർ ഇൻ അവർ സേഫ് ഹാൻഡ്, യു ഹാവ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഹിയർ, ആൻഡ് ആഫ്റ്റർ പ്രൊസീജിയർ ഓൾസോ ദെർ വിൽ ബി എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത്, ആൻഡ് വി ഹാവ് മോർ സക്സസ് റേറ്റ് ഓഫ് ദി സർജറി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റീഅഷുറൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഔട്ട് ഓഫ് സ്കോപ്പിൽ നമ്മൾ ഒത്തിരി സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഉള്ള ഒരു സിനാരിയോയാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എമർജൻസി കേസാണ് വരുന്നത്. അപ്പോൾ നമുക്കവിടെ ഇൻട്രക്ഷൻ ഒത്തിരി ലാബറേറ്റായിട്ട് പറയാൻ പറ്റില്ല. സിമ്പിളായിട്ട് പറയുക, ഐ എം ലക്ഷ്മി രാജ്, ഐ എം ദ വൺ ടേക്കിംഗ് കെയർ യു ആസ് എമർജൻസി നേഴ്സ്, ആൻഡ് ഹൗ മൈ അഡ്രസ് യു ആൻഡ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. സിമ്പിളായിട്ട് പറഞ്ഞ് നിർത്തുക, അല്ലാതെ ഒത്തിരി നീട്ടി പറഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവിടെ റീഅഷുറൻസ് അവിടെയും ഒത്തിരി ഇമ്പോർട്ടൻ്റ്, കാരണം എമർജൻസി കണ്ടീഷൻസ് ആയതുകൊണ്ട് അവിടെ മിക്കവാറും ഉള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് നിങ്ങളൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷന് പോകുമായിരിക്കും. കാരണം നിങ്ങൾ അസസ് ചെയ്യുന്നു, പേഷ്യൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു, ഒരു അസസ്മെൻറ്റ് കഴിയുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ മോസ്റ്റ്ലി നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അസസ്മെൻറ്റിലേക്ക് ആയിരിക്കാം മോസ്റ്റ്ലി പോകുന്നത്. അത് അക്കോർഡിംഗ് ടു സിനാരിയോ ആണ് കേട്ടോ, എല്ലാത്തിലും ഒരുപോലെ വരില്ല. അവിടെ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻഫോർമേഷൻസ്, ഇഫ് യു ഡോണ്ട് ഹാവ് എനി അതർ ക്ലാരിഫിക്കേഷൻസ് മീൻസ്
ലെറ്റ് മീ ഗെറ്റ് യുവർ ഡോക്ടർ വിത്തൗട്ട് എനി ഡിലേ സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ദ മെഡിക്കൽ കെയർ വിത്തൗട്ട് അല്ലെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്ലീസ് സിറ്റ് ഹിയർ ഫോർ 2 മിനിറ്റ്സ്, ബൈ ദ ടൈം ഐ വിൽ ഗെറ്റ് യുവർ ഡോക്ടർ വിത്തൗട്ട് എനി ഡിലേ എന്ന് പറയും. നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാം, അതായത് നെക്സ്റ്റ് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനാണ്, അതുകൊണ്ട് ഞാൻ ഡോക്ടറിനെ വിളിച്ചിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ വരും. അത് അക്കോർഡിംഗ് ടു സിനാരിയോ മാറും, പക്ഷേ ഓൾമോസ്റ്റ് എല്ലപ്പോഴും വരുന്നത് ഈ ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമുള്ളവരുടെ സിനാരിയോസ് കാണാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അതായത് അഡ്മിഷന് വേണ്ടി നമ്മൾ ഒത്തിരി കൺവിൻസ് ചെയ്യേണ്ട ഒരു കുറച്ച് കേസസ് വരണം. അപ്പം ഇങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ ഒത്തിരി സിമ്പതി, എംപതി, അതുപോലെ തന്നെ ഒത്തിരി നമ്മൾ അവരുടെ അടുത്ത് കൺവിൻസ് രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യം വരും. അവിടെയൊക്കെയാണ് നമ്മൾ കോംപ്ലിക്കേഷൻസ് പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. മിക്കവർക്കും അതൊരു കുറച്ചൊരു പ്രോബ്ലമാറ്റിക്കാണ്. കാരണം നമ്മളെപ്പോഴും ഇപ്പം നമ്മൾ പറയുവാണ് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് വന്ന് ഹാർട്ട് അറ്റാക്ക് വരെ വന്ന് മരിച്ചുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും പേഷ്യൻ്റ് ഡയറക്റ്റ് ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിങ്ങനെ പറയണം, ഐ എം സോ സോറി ടു ഇൻഫോം യു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പറയുക, ഇഫ് യു ഡിഡ്ന്റ് ഗെറ്റ് അഡ്മിഷൻ ഹിയർ ദെൻ മേ ബി ദ ചാൻസ് ടു ഗെറ്റ് ദിസ് മെനി കോംപ്ലിക്കേഷൻ, ബട്ട് നോ നീഡ് ടു വറി. ആ ബട്ട് നോ നീഡ് ടു വറിയും കൂടെ പറഞ്ഞേക്കണം. കാരണം ഒരു നെഗറ്റീവ് കാര്യം പറയുമ്പം എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് കാര്യം കൂടെ അവിടെ പറയണം, എന്നാലേ അത് ന്യൂട്രലൈസ് ആയി പോകത്തുള്ളൂ. ബട്ട് നോ നീഡ് ടു വറി, ഇഫ് യു ഗെറ്റ് അഡ്മിഷൻ ഹിയർ വി വിൽ മോണിറ്റർ യു കണ്ടിന്യൂസ്ലി ആൻഡ് ഓൾ ഡോക്ടേഴ്സ് ആർ പ്രസൻറ്റ് വെൻ ആൻഡ് ദെയർ വാട്ട് ഓൾ ദ തിങ്സ് ഇഫ് ഇറ്റ് ഇസ് നീഡഡ് വി ഓൾ ടീം മെമ്പേഴ്സ് ആർ റെഡി ടു ഡു ദാറ്റ് സോ ദാറ്റ് വി ക്യാൻ അവോയ്ഡ് പോസിബിൾ കോംപ്ലിക്കേഷൻസ് എന്നോ എന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യണം. ആ കൺവിൻസ്മെൻറ്റിൽ വരുന്ന 2-3 സെൻറ്റൻസസ് ആണ് ഇതൊക്കെ. ഐ എം സോ സോറി ടു ടെൽ യു എന്ന് പറഞ്ഞ് കോംപ്ലിക്കേഷൻ പറയുക, ബട്ട് നോ നീഡ് ടു വറി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പോസിറ്റിവിറ്റി കൂടെ പറയുക. അപ്പോൾ പേഷ്യൻറ്റിന് എന്തായാലും അഡ്മിഷൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ വരുത്തിക്കണം. അപ്പോൾ അതാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കുറച്ചൊരു സിനാരിയോസ് നമുക്ക് കുറച്ച് കുറച്ച് കഷ്ടം പോലെ തോന്നുന്നത്. പിന്നെ ഉള്ളതാണ് യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് എന്ന് പറഞ്ഞതും ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ മോസ്റ്റ്ലി വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ഹോസ്പിറ്റൽ വാർഡ്. ഹോസ്പിറ്റൽ വാർഡിൽ തന്നെ നോൺ കേസസും അൺനോൺ കേസസും വരാം. നോൺ കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് പ്ലാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിനാരിയോസ്. അവിടെ ഒഫ്കോഴ്സ് നമ്മൾ പേഷ്യൻറ്റുമായിട്ട് നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കാം ഇല്ലേ, കാരണം 2-3 ദിവസമൊക്കെ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയ പേഷ്യൻസ് ആയിരിക്കാം. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് റൗണ്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നമ്മൾ ആ പേഷ്യൻ്റ് കൂടെ ഉണ്ടായിരിക്കാം. അവരുടെ ടൈമിംഗും ശ്രദ്ധിക്കണം. കാരണം ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി അത് മോർണിംഗ് ടൈം ആയിരിക്കും. എപ്പോഴും മോർണിംഗ് ആവണമെന്നില്ല, നിങ്ങളുടെ എക്സാം ഈവനിങ് ആയതുകൊണ്ട് ഒരിക്കലും എപ്പോഴും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങും തന്നെ പറയണമെന്ന് ഒരിക്കലുമില്ല. മിക്ക സ്റ്റുഡൻസിനും ആ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ സെറ്റിംഗ്സ് വായിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ടൈം സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വിഷയമാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, എനിവേ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ബട്ട് ഒ പി ഡി ആണെങ്കിൽ അത് ഗുഡ് മോർണിംഗേ വരുള്ളൂ, ഹോം വിസിറ്റ് ആണെങ്കിൽ അത് ഗുഡ് മോർണിംഗേ വരുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ ഡോക്ടേഴ്സ് റൗണ്ട്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗേ പറയത്തുള്ളൂ. അതുപോലെ തന്നെ ദിസ് ഇസ് ഏർലി അല്ലെങ്കിൽ വെരി ലേറ്റ് നൈറ്റ് അല്ലെ വെരി ലേറ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഗുഡ് മോർണിംഗ് ആണ് വരുന്നത്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ഒക്കെ ആയിട്ട് പോയിട്ട് പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പേഷ്യൻ്റ് നിങ്ങൾ എൻ പി ഒ ആയിരുന്നോ, നിങ്ങൾ എപ്പോഴാണ് ഫുഡ് കഴിച്ചതെന്നൊക്കെ ചോദിച്ചു. ഇപ്പം ചിലപ്പം നമുക്ക് പേഷ്യൻ സൈഡിലുള്ള ആൻസർ ഷീറ്റിനകത്ത് ഞാൻ മിഡ് നൈറ്റ് മുതൽ ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ഇന്നലെ മിഡ് നൈറ്റ് മുതൽ ഇന്ന് വൈകിട്ട് വരെ ഫാസ്റ്റിംഗ് എന്നുള്ള മീനിങ് ഒക്കെ ആയിപ്പോവും. സോ അതൊക്കെ ഒരു ഫോൾട്ടാണ്. അപ്പം അതുകൊണ്ട് ടൈമിംഗ് ഒക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് എപ്പോഴും ഗുഡ് ഈവനിങ്ങും ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയാതിരിക്കാൻ നോക്ക്. എക്സാമിൻ്റെ ടൈമിംഗ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ആ സിനാരിയോയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ആ ടൈമിംഗ് ആണ് നമ്മൾ വിഷയേണ്ടത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണെന്ന് കണ്ടുപിടിക്കുക. നോൺ കേസ് ആണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ നമ്മൾ പേര് ചോദിക്കുക. എക്സാമ്പിൾ പേഷ്യൻ്റെ പേര് ഇപ്പോൾ ജോർജ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തന്നെ പറയും, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജോർജ്, ഹൗ ആർ യു ഡൂയിങ് നൗ എന്ന് പറഞ്ഞിട്ട് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വാർഡിൽ തന്നെ അമ്മയുടെ കൺസേൺസ് അല്ലെങ്കിൽ അച്ഛൻ്റെ കൺസേൺസ് കാണും. കൊച്ചു അഡ്മിറ്റ് ആയിട്ടുണ്ട്, പക്ഷേ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരിക്കും ബേബി നോട്ട് പ്രസൻറ്റ് അല്ലെങ്കിൽ ചൈൽഡ് ഈസ് നോട്ട് പ്രസൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ആ സിനാരിയോ എന്താണ്? നഴ്സിംഗ് സ്റ്റേഷനിൽ വന്ന് അമ്മ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ കോറിഡോറിൽ വെച്ച് അമ്മ നമ്മളെ സംസാരിക്കുന്നു. ചിലപ്പം അമ്മ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, യു ആർ റിക്വസ്റ്റഡ് ടു സീ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും ചില പേഴ്സിനകത്ത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ സിനാരിയോ സ്റ്റാർട്ട് ചെയ്യണം? നമ്മൾ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ചോദിക്കുന്ന പേരെന്താണെന്ന്, എക്സാമ്പിൾ അമ്മയുടെ പേര് മരിയ എന്നാണെന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് മരിയ, ഹൗ ഇസ് യുവർ ബേബി ഡൂയിങ്, കാരണം അവിടെ പേഷ്യൻ്റ് മോളാണ് അല്ലെങ്കിൽ മോനാണ്. ഹൗ ഇസ് യുവർ ബേബി ഡൂയിങ്? അപ്പോൾ നമുക്ക് ചോദിക്കാം, മേ ഇഫ് യു ഡോണ്ട് മൈൻഡ് മേ ഐ നോ വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഓഫ് യുവർ റിക്വസ്റ്റ് ടു സീ മീ? അപ്പോൾ അമ്മയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ കാണണമെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അത് ചില മിക്കവാറും വരാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഹോസ്പിറ്റൽ വാർഡ് തന്നെ അമ്മ ഒരു എന്തൊരു കൺസേണായിട്ട് വന്നിരിക്കുവാണ്, കൊച്ചു കൂടെ ഇല്ല. അപ്പം വാർഡ് എന്ന് പറയുമ്പോൾ ഉള്ളിലല്ല, പേഷ്യൻ്റെ അടുത്ത് വെച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു സിനാരിയോ വരും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇടയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടതാണ് ഒരു പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത്
ഡിസ്ചാർജ് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പേഷ്യൻ്റെ പോയിട്ട് ഒരു പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കാണും. അപ്പോൾ ആ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ചിലപ്പം ആ പ്രൊസീജിയറിൻ്റെ ചുറ്റുപറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മുടെ റോൾ പ്ലേ കാണാത്തുണ്ടായിരിക്കും. ബട്ട് ആ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ കാണത്തില്ല, ആ ക്വസ്റ്റ്യൻ ചിലപ്പം കാണില്ല. ബട്ട് ദർ ഇസ് എ ചാൻസ് ഫോർ ദ പേഷ്യൻ്റ് ടു ആസ്ക് ഞാൻ എങ്ങനെയാണ് ചിലപ്പോൾ ചെയ്യണം എന്ന്. ചിലപ്പം ഇൻ കേസ് അവർ ഔട്ട് ഓഫ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്രിയേറ്റ് ചെയ്ത് പറയുന്നൊന്നും പോകേണ്ട, കാരണം നമ്മുടെ കാർഡിലതില്ല. അപ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്? ഡോണ്ട് യു വറി മിസ്റ്റർ ജോർജ് അബൗട്ട് ഡിസ്ചാർജ്, ഐ വിൽ ഡെമോൺസ്ട്രേറ്റ് ദ പ്രൊസീജിയർ. ഹൗ ഡസ് ദാറ്റ് സൗണ്ട് എന്ന് ചോദിച്ചാൽ മതി. ഇനി ചില സമയത്ത് അവിടെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എക്സ്പ്ലെയിൻ ദ ഹൈ പ്രോട്ടീൻ ഡയറ്റ്, അല്ലെങ്കിൽ എൻകറേജ് ഹർ ടു ടേക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ്, അല്ലെങ്കിൽ വൈറ്റമിൻ കെ, അല്ലെങ്കിൽ ഇപ്പം പൊട്ടാഷ്യം റിച്ച്, സോഡിയം റിച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല ഫുഡ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന്, നമുക്ക് ആ സമയത്തൊന്നും ഓർമ്മ വരണമെന്നൊന്നുമില്ല പഠിച്ചു വെച്ചാൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് എന്താ പറയാം, നമുക്ക് പറയാം ഐ വിൽ ഗീവ് യു സം പാക്ലെസ് ഇൻ വിച്ച് ഈച്ച് ആൻഡ് എവറി ഫുഡ് ഐറ്റംസ് ആർ എക്സ്പ്ലൈൻഡ് വിത്ത് പിക്ചർ, സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ലേൺ. ഹൗ ഡസ് ദാറ്റ് സൗണ്ട് എന്ന് ചോദിച്ചാൽ മതി. കാരണം പാക്ലെറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ ഒത്തിരി എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പം അത് നമ്മുടെ റോൾ പ്ലേ കാർഡിലുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇതൊക്കെയാണ് നോർമലി ഹോം വിസിറ്റ്, ഐ മീൻ സോറി, നമ്മുടെ ഹോസ്പിറ്റൽ വാർഡിൽ വരുന്നത്. അൺനോൺ സിനാരിയോ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ തുടങ്ങി, അതായത് പേഷ്യൻ്റ് നൈറ്റ് അഡ്മിറ്റ് ആയി നമ്മൾ മോർണിംഗ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻ അറിയില്ല, സാധാരണ പോലെ തന്നെ തുടങ്ങുക. ഐ എം ലക്ഷ്മിരാജൻ, വൺ ഓഫ് ദി എക്സ്റ്റേൺ നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ വാർഡ്, ടുഡേ ഐ എം ദ വൺ ഇൻ ചാർജ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് ബാക്കി നമ്മൾ തുടങ്ങിയാൽ മതി. ഇനി ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയാനുള്ളതാണ് ഹോം വിസിറ്റ്. ഹോം വിസിറ്റിൻ്റെ സ്റ്റാർട്ടിങ് എപ്പോഴും തന്നെ നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറക്കരുത്. ഐ എം ലക്ഷ്മിരാജൻ, വൺ ഓഫ് ദി എക്സ്റ്റേൺ നഴ്സസ് ഫ്രം ദ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററേ വരത്തുള്ളൂ. ഓക്കെ, അത് നമുക്ക് ചോദിക്കാം ഇഫ് ഐ നോട്ട് റോങ്. അപ്പോൾ നമ്മൾ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ ചോദിച്ചിരിക്കണം പേഷ്യൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇഫ് ഐ എം നോട്ട് ഈസ് ഇൻ മാർട്ടിൻസ് ഹൗസ്, മിസ്റ്റർ മാർട്ടിൻസ് ഹൗസ് എന്ന് ചോദിക്കാം. അപ്പോൾ ഏത് സിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയാം ഐ എം ടോക്കിംഗ് ടു ദ റൈറ്റ് പേഴ്സൺ, അത് നമുക്ക് ചോദിക്കാം. എക്സാമ്പിൾ പേഷ്യൻ്റ് പറയുവാണ് ഏത് സിറ്റീസ് മാർട്ടിൻ ഹൗസ് ആൻഡ് ഐ എം ദ മാർട്ടിൻ എന്ന് പറഞ്ഞ പിന്നെ ആ ക്വസ്റ്റ്യൻ മേഡം ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ആക്ച്വലി ഐ കെയിം ഹിയോ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് യു എന്ന് പറഞ്ഞിട്ട് പർപ്പസ് പറയുക. അത് കഴിഞ്ഞിട്ട് പറയുക ഇസ് ഇറ്റ് ദ റൈറ്റ് ടൈം ടു ടോക്ക് വിത്ത് യു. ആ പെർമിഷൻ ചോദിച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ളത് തുടങ്ങാവുള്ളൂ. കാരണം പേഷ്യൻറ്റിന് ആ സമയം കൺവീനിയൻറ്റ് ടൈമാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞിട്ടേ നിങ്ങൾ ബാക്കിയുള്ളതിലേക്ക് പോകാവുള്ളൂ. ആസ് സപ്പോസ് യു ക്യാൻ കമ്മ്യൂണിസർ എന്നൊക്കെ പറയുവാണെങ്കിൽ താങ്ക് യു ഫോർ യുവർ വില്ലിങ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി നമുക്ക് ടാസ്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഹോം വിസിറ്റിലും തന്നെ നമ്മളെന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കാൻ പോവുകയാണ്, നമ്മുടെ കാര്യം കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോകുന്നതിനുമ്പ് കൺക്ലൂഷൻ എങ്ങനെ പറയാം, താങ്ക് യു മിസ്റ്റർ ജോർജ് ഫോർ യുവർ വാല്യുബിൾ ടൈം വിച്ച് യു സ്പെൻഡ് വിത്ത് മീ, ഇഫ് യു നീഡ് എനി ഗൈഡൻസ് ഓർ ഇഫ് യു നീഡ് എനി ക്ലാരിഫിക്കേഷൻ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് വിത്ത് അസ് എനി ടൈം, വി ആർ ദെയർ ടു ഹെൽപ്പ് യു. ഐ ആം ദെയർ ടു ഹെൽപ്പ് യു എന്നൊക്കെ പറയാൻ പറ്റില്ല, കാരണം നമ്മളായിരിക്കില്ല എപ്പോഴും ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഇരിക്കുന്നത്. അവിടെ ഏതെങ്കിലും ഒരു നഴ്സസ് കാണും, അവർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ളൊരു സ്കാരിയിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്താൽ മതി. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്പീക്കിംഗ് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു കാറ്റഗറിൻ്റെ ഉള്ളിൽ തന്നെ വരും. അപ്പോൾ അത് പ്രത്യേകം നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന് മനസ്സിലാക്കുക. 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം നന്നായിട്ട് തന്നെ നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം എങ്ങനെ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതും കൂടെ നോക്കാൻ മറക്കരുത്. അപ്പോൾ കറക്റ്റായിട്ട് സിനാരിയോ വായിച്ച് നോക്കുക, സെറ്റിംഗ്സ് വായിച്ച് നോക്കുക, പേഷ്യൻറ്റിൻ്റെ പേര് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ചോദിക്കുക, അത് എഴുതി വെക്കുക. പിന്നെ കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് എപ്പോഴും തന്നെ മോസ്റ്റ്ലി എല്ലാവരും തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ബഡ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഫുൾ ആൻഡ് ഫുൾ നിങ്ങളുടെ പേപ്പറിലോ അല്ലെങ്കിൽ ഫോണിലോ ആയിരിക്കും ആ ഒരു റോൾ പ്ലേ കാർഡ്. നിങ്ങൾ ഐ ടു ഐ കോൺടാക്ട് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ബട്ട് ഇപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു ഓഫ്ലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലുള്ളവരോ ഹോസ്റ്റലിലുള്ളവരോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ടു ഐ കോൺടാക്റ്റിൽ കൂടി തന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാം. ബട്ട് ഒരു 80% എല്ലാവരും തന്നെ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ എക്സാം ടൈമിൽ നിങ്ങൾക്കത് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളുടെ കയ്യിൽ റോൾ പ്ലേ കാർഡുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഇൻ്റർലൊക്യൂട്ടർ ഉണ്ട്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അവരൊരു ആൻസർ പറഞ്ഞു. അവരുടെ ആൻസർ പറയുമ്പം നിങ്ങളൊരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കില്ല, അവരുടെ ഐസിലായിരിക്കും കോൺസെൻട്രേഷൻ, അവർ സംസാരിക്കുന്നതിലായിരിക്കും കോൺസെൻട്രേഷൻ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നിങ്ങൾ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകേണ്ടത്. അപ്പം നിങ്ങൾ തിരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരണം. സബ് ടാസ്ക് ഒത്തിരിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ സെക്കൻഡ് റോൾ പ്ലേ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എവിടെയാണോ നിർത്തിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എവിടെയാണെന്നുള്ളത് ചിലപ്പം നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷേ ചിലപ്പം നിങ്ങൾ കൈയൊക്കെ വെച്ച് അത് അറേഞ്ച് ചെയ്തൊക്കെ പോകും, ഐ മീൻ ഫിംഗേഴ്സൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് പോകും. ബട്ട് ഇൻ കേസ് ചില ഇൻ്റർലോക്യൂട്ടേഴ്സ് ഓർഗനൈസേഷൻ ഇല്ലാതെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ടിപ്സ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പേപ്പറിൽ
ഏത് അതായത് നമ്മുടെ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം, അതിൽ എഴുതി വെക്കാം, പേഷ്യൻ്റെ പേര് എഴുതാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് വായിൽ വരില്ല മിക്കവർക്കും, അതൊക്കെ ഒന്ന് സൈഡിൽ ഒന്ന് എഴുതി വെക്കാം. അണ്ടർലൈൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എല്ലാം അടിവരെ ഇട്ട് വെക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിൻഡ് മാത്രം അണ്ടർലൈൻ ചെയ്യുക. അതായത് ഇപ്പം റീഅഷ്യർ അത് ചെയ്യാം, എക്സ്പ്ലെയിൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് അണ്ടർലൈൻ ചെയ്യാം, ഇപ്പോൾ എസ്റ്റാബ്ലിഷ് കൺസെൻറ്റ് അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് മാത്രം അണ്ടർലൈൻ ചെയ്യുക. കാരണം ഒരു ടാസ്കിൽ തന്നെ 2-3 സബ് ടാസ്ക് വരും, അപ്പം നമ്മൾ ഒരെണ്ണം ആൻസർ പറയും, മറ്റേതിനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നമ്മൾ മറന്നു പോകും, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇനി പ്രസൻറ്റേഷൻ്റെ സമയത്ത് എക്സാമ്പിൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ചെറിയൊരു ടിക്ക് ഇടുക, രണ്ടാമത്തെ സബ് ടാസ്ക് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും സൈഡിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ഇടുക. ഇൻ കേസ് നിങ്ങളുടെ ഇൻ്റർലോക്യൂട്ടറിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ക്രമം തെറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ആൻസർ പറയേണ്ടി വരും. ആ ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് നിർത്തിയെന്ന് അറിയാൻ ഈസിയാണ്. അവരുടെ ഐ ടു ഐ കോൺടാക്റ്റ് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ടിക്ക് നിങ്ങൾ എവിടെ ഇട്ടിരിക്കുന്ന മുകളിൽ അത് നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ഈസിയായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. കാരണം ഇതൊരു ഓഡിയോ റെക്കോർഡിംഗ് ആണ്, വീഡിയോ റെക്കോർഡിംഗ് അല്ല. സോ നിങ്ങളൊരു ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിങ്ങൾ തപ്പാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ പോസ് നമുക്ക് ഇവാലുവേറ്റേഴ്സിന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു നോർമൽ വേയിൽ നമ്മുടെ പ്രസൻറ്റേഷൻ അവിടെ വരണം എന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. സബ് ടാസ്ക്കൊക്കെ ചിലർ വിട്ടുപോകാറുണ്ട്, അതൊക്കെ വിടാതിരിക്കാൻ വേണ്ടി ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. കറക്റ്റ് ടൈമിനുള്ളിൽ നമ്മുടെ കോൺവെർസേഷൻ തീർക്കാൻ വേണ്ടിയും ഇത് നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടും. ഇനിയിപ്പം നിങ്ങൾ ഒരു ഓൺലൈനായിട്ട് എപ്പോഴും പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഫാമിലിയിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒറ്റ പഠിക്കുന്നവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിലും അവരെ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിലിരുത്തുക, അതൊരു സ്ക്രിപ്റ്റ് എഴുതി അറ്റ്ലീസ്റ്ര 2-3 ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം എക്സാമിന് പോകുന്നതിന് മുമ്പ്. ഓഫ്ലൈൻ പഠിക്കുന്നവർക്ക് പ്രശ്നം വരുന്നില്ല, എന്നിട്ട് അവർക്ക് സൈഡിൽ നിന്ന് സംസാരിക്കാനുള്ളത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞോളും. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ പറയുന്നതിന് കൂടുതൽ അവരുടെ ഐ ടു ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാക്സിമം 5 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് ഫസ്റ്റ് റോൾ പ്ലേക്ക് കുഴപ്പമില്ല, ഇതൊന്നും സംഭവിക്കില്ല. ബട്ട് സെക്കൻഡ് റോൾ പ്ലേക്ക് കുറച്ചേറെ കണ്ടിട്ട് കാണും നിങ്ങൾക്ക് എല്ലാ ടാസ്കിലും ഒരു 7-8 അതിനുള്ളിൽ കുറേ 2-3 വരുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും, കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ പോസ് ഒത്തിരി വരാതെ സ്റ്റക്ക് ആവാതെ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ ഇതിൽ നിന്ന് പ്രാക്ടീസ് വേണം. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഒരെണ്ണം അങ്ങനെ ചെയ്തുകൊണ്ടൊന്നും ഇതൊന്നും വരില്ല. സോ നിങ്ങളത് മാക്സിമം എത്രമാത്രം റോൾ പ്ലേ കാർഡ്സ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം റോൾ പ്ലേ കാർഡ്സ് ചെയ്യുക. മാക്സിമം പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് ചെയ്യുക. മൊബൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമാത്രം എഫക്റ്റീവ്സ് വരത്തില്ല. നിങ്ങൾ മൊബൈൽ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പേപ്പർ കിട്ടിക്കഴിയുമ്പം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളൊന്ന് സ്റ്റക്കായിപ്പോകും. സോ അത് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ശ്രദ്ധിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്പീക്കിംഗ് ഒത്തിരി ഈസി ആയിരിക്കും. പിന്നെ ആ ഒരു സ്പീഡ് പ്രൊണൗൺസിയേഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വയ്ക്കുക, നിങ്ങൾ തന്നെ സംസാരിക്കുക, റെക്കോർഡ് ചെയ്യുക, അത് നിങ്ങൾ തന്നെ കേൾക്കണം. കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്. ചിലർക്ക് ഓക്കെ ഒത്തിരി ഓക്കെ വരുന്നുണ്ടായിരിക്കും, ചിലർക്ക് യാ കയറി വരുന്നുണ്ടായിരിക്കും. യാ ഒക്കെ പേഷ്യൻറ്റ് പറയും, പക്ഷെ നമുക്കത് ഫോർമലായിട്ട് പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പിന്നെ കുറേ പോസ് വരുന്നത്, പോസ് നോർമൽ പോസ് ഒന്നും കുഴപ്പമൊന്നുമില്ല, ബട്ട് ഒത്തിരി പോസ് വരുന്നത്, സ്റ്റക്ക് ആവരുത്, ഇടയ്ക്ക് ഒത്തിരി ഗ്യാപ്പ് വരുന്നത്, ഇതൊക്കെ നമ്മൾ നമ്മളായിട്ട് റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. സെൽഫായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോഴേ നമുക്കും കൂടെ കുറച്ചും കൂടി ഒന്ന് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ശരിക്കും എപ്പോഴും നല്ലത് സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ, ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഉള്ളത് ലാംഗ്വേജൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അവരുടെ സ്ലാക്കിൽ തന്നെ പറയണമെന്നോ വലിയ സ്റ്റൈലിഷായിട്ട് പറയണമെന്നോ അങ്ങനെയൊന്നും ഇല്ല, നമ്മുടേതായിട്ടുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. ബട്ട് മിസ്റ്റേക്ക് ഇല്ലാതെ അവർക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ സംസാരിക്കുക. സോ സ്പീക്കിങ്ങിനെ കുറിച്ചും നമ്മുടെ എക്സാം റോൾ പ്ലേസിനെ കുറിച്ചും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെ ബാക്ക് ടേക്ക് കെയർ.